വർക്കല റെയിൽവേ സ്റ്റേഷന് ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ആൽമരം അപകടാവസ്ഥയിൽ പൊതുവെ തിരക്കേറിയ പ്രദേശമാണ് ഇവിടം. കാർ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ദിനവും പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇത്. കഴിഞ്ഞ ആഴ്ചയിൽ രാത്രിയോടെ മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. രാത്രിയായിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരാഴ്ചക്ക് മുമ്പ് പാതിരാത്രി 2 മണിയോടുകൂടിയാണ് ഇത് ഒടിഞ്ഞു വീണത്. ആ സമയത്ത് വീണതുകൊണ്ട് പ്രശ്നമല്ല, അല്ലെങ്കിൽ ഒരു വൻ ദുരന്തത്തിന് അത് സാക്ഷ്യം വഹിക്കേണ്ടി വന്നേനെ. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയും റെസിഡൻസ് കമ്മിറ്റിയും ഒക്കെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഒക്കെ പരാതി കൊടുത്ത്, എന്നിട്ടും നാളിതുവരെയായിട്ട് അനാസ്ഥ അലങ്കാരമായി കൊണ്ട് നടക്കുകയാണ് അവർ ചെയ്യുന്നത്. വലിയ ദുരന്തത്തിന് കാരണമാകുന്ന ഈ ആല് അടിയന്തിരമായിട്ട് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ വരാൻ പോകുന്ന ദുരന്തത്തിനെ നേരിട്ട് ക്ഷണിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇതുമായി ബന്ധപ്പെട്ട് അധികാരികൾക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്ന ആരോപണം ഉയരുന്നുണ്ട്. മരം വീണ സമീപത്തെ കടകൾക്ക് നാശനഷ്ടം ഉണ്ടായതായി വ്യാപാരികളും പറയുന്നുണ്ട്. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. 2.5 ലക്ഷം രൂപയുടെ ബാധ്യത ഇവിടെ ഇതിന് പോകുന്നുണ്ട്. ബോർഡ്, ലൈറ്റ്, പിന്നെ ഈ ഇത് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് ഫിറ്റിംഗ് ചെയ്യുന്നതാണ്. അതില്ലാതായി ഇത് വേണ്ട, ഇതെല്ലാം നമ്മൾ കെട്ടി വെച്ചേക്കണം. ഇതൊക്കെ നോക്കണം. ഇത് 1 ആഴ്ചയ്ക്ക് മുമ്പ് 1 മണിക്ക്, അതുകൊണ്ട് ആളപായമില്ല. മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ബുദ്ധിമുട്ടായപ്പോനെ, പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഇത് ഇങ്ങനെ നിൽക്കുന്നത് മറ്റുള്ള ജനങ്ങൾക്ക് ഭീഷണി ആപത്തുമാണ്. അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഈ ആൽമരം അധികാരികൾ ഇടപെട്ട് എത്രയും വേഗം മുറിച്ചു മാറ്റണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വിസ്മയാനുസ്, വർക്കല.